വിജയന്റെ തുടർ ഭരണം മൂന്നാമതും ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? മുരുക പറഞ്ഞു കൊടുക്കടാ. മുഖ്യമന്ത്രി തന്നെ നാട്ടിലുണ്ടാവും അറിഞ്ഞൂടാ. പിന്നീട് ഇനി തുടർ ഭരണം അണി തുടങ്ങി. തീർച്ചയായിട്ടും അയാൾ തന്നെ ഭരിക്കണോ? അല്ല ആരാധകരെ കണ്ട എന്നാലല്ലേ നാട് കുട്ടിച്ചോറാവുള്ളു. അതെന്നെ വർത്താനടാ പറഞ്ഞു വെച്ചു പോയി. ഒരു 10 പ്രാവശ്യം കൂടി ഭരിച്ചു കഴിഞ്ഞാല് ജനങ്ങള് തന്നെ ഒന്നുമില്ല. മാറി ചിന്തിക്കുവോ ജനങ്ങള്? ഇല്ല മാറി ചിന്തിക്കൂല. പിണറായി വിജയന്റെ തുടർ ഭരണം ഉണ്ടാവും. ഒരു 5 അല്ലെങ്കിൽ 15 ഇതെന്ത് മറിമായും നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. കേരളം ബംഗാൾ ആക്കണം നമുക്ക്. ഇപ്പൊ ബംഗാളികളൊക്കെ കേരളത്തിലുണ്ട്. കുറച്ചുകൂടി വരാനുണ്ട് നിങ്ങൾ. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ. അതിനുശേഷം കേരളം ഉണ്ടാവുക സാധ്യതയില്ല. മനുഷ്യരെ നാട്ടിക്കാനായിട്ട് തോന്നുന്നില്ല. കാരണം ഇപ്പൊ ഭയങ്കര നാടിന്റെ അവസ്ഥ ഭയങ്കര മോശമല്ലേ. ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. ഈ ചാരുകസേര പോലും എന്നോട് എന്റെ മേത്തു നിന്ന് ഇറങ്ങി പോടാ പുല്ല് എന്ന് പറയും പോലെ. മൂന്നാമതല്ല നാലാമത് ഉണ്ടാവും. വളരെ മോശമായിട്ടുള്ള ഇടപാടല്ല. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണ്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടു കള്ളെ. പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുവരും. ഇത്രയും ശല്യമില്ല. പിന്നെ നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. കാരണം എന്താ കാണുന്നില്ലേ? അനി ഞാനും ചെയ്തില്ല. അതെ നീ ഒന്നും ചെയ്യുന്നില്ല. ഞാനെന്തിനാണ് പിന്നെ നിനക്ക് തച്ചിലാച്ചു തന്നത്? ഒരു വികസന സാധനണ്ടോ? എല്ലാത്തിനും അഴിമതിയാ. അതിന്റെ മാസ്റ്റർ പീസ് ആണ്. അതിൽ കൈവെക്കാൻ ആരും അനുവദിക്കില്ല. എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവന്നാൽ ഒരു പക്ഷെ സാധ്യതയുണ്ടോ? ഭരിക്കണേലെ നമുക്ക് വലിയ തൃപ്തി ഇല്ല. എന്തായാലും ഈ ഫയൽ നോക്കേ. ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. നന്ദിയത്തവന്മാരെ എല്ലാരും കൂടെ ചവിട്ടി കുത്താടാ. പിന്നെ ഇനിയും വരും. ഇനിയും മുഖ്യമന്ത്രി തന്നെ വരുള്ളൂ. കൊഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. എന്തുകൊണ്ടെന്നാൽ ഇത് അവരുടെ കാലശേഷം വരാൻ പോവാണ്. തീരുവാണ് അവര് ഇവരെയും ബംഗാളിലൊക്കെ സംഭവിച്ചോലെ. ഇനിയും ഭരണം കിട്ടിയാലേ അവർക്ക് അവരുടെ നാശം സംഭവിക്കുകയുള്ളൂ. ഉടനെ തന്നെ അത് സംഭവിക്കും കേട്ടോ. അപ്പൊ ഞാൻ പോട്ടെ. ഇടോ എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ആ ഈ പാവത്തിനെ ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്.